ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു റെസിപ്പി വീഡിയോ ആണ്. അപ്പോൾ ഇന്ന് നമ്മൾ ബീട്രൂട്ട് മെഴുക്ക് വരട്ടുന്നതാണ് റെസിപ്പി. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഒരു ബീട്രൂട്ട് എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് ആവശ്യത്തിന് ബീട്രൂട്ട് എടുക്കാം. ഞങ്ങളിപ്പം വെറുതെ റെസിപ്പിക്ക് വേണ്ടി ചെയ്യുന്നതുകൊണ്ട് ഒരു ബീട്രൂട്ട് എടുത്തിട്ടുള്ളൂ. ഒരു മീഡിയം സൈസ് ബീട്രൂട്ട്, ഒരു ചെറിയ സവാള, മൂന്ന് പച്ചമുളകും എടുത്തിട്ടുണ്ട്. പച്ചമുളകൊക്കെ നിങ്ങളുടെ എരിവിന് ആവശ്യത്തിന് എടുക്കാം. അപ്പോൾ ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. അപ്പോൾ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക, ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ ഞങ്ങളിടുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിരുന്ന സവാളയും പച്ചമുളകും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇപ്പോൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ എന്തെയ്യുന്ന ഇച്ചിരി ഒന്ന് വഴറ്റിയെടുക്കുക. ഉപ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നില്ല. ഞാൻ ബീട്രൂട്ടോട് ഇട്ട് കൊടുത്തതിന് ശേഷം ചേർക്കാമെന്ന് കരുതി. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ ചേർത്ത് കൊടുക്കുക. അപ്പോൾ എന്താ, ചെറുതായിട്ടൊന്ന് വാടി കിട്ടിയാൽ മതി. അപ്പോഴേക്ക് നമുക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരുന്ന ബീട്രൂട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി അത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഒന്ന് വഴറ്റിയെടുക്കാം ഇതിനെ. ഇനി ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒരു ഒരു കാൽ കപ്പോളം വേണ്ട ഒരു ശകലം വെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ എന്താ, ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു കാൽ കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. കാൽ കപ്പൊന്നും എടുത്തിട്ടില്ല കേട്ടോ, ഒരു ശകലം വെള്ളമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇനി നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ ഇനി നമുക്കൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു 10-15-20 മിനിറ്റൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്കൊന്ന് തുറന്ന് നോക്കാം. പിന്നെ ഇതിവിടെ നിന്ന് വേവട്ടെ. നമുക്കൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. അപ്പോൾ എന്താ, ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ തുറന്ന് നോക്കിയിട്ടുണ്ട്. ഒരു 5 മിനിറ്റും കൂടെ നമുക്കൊന്ന് വെച്ച് കൊടുക്കാം. ബീട്രൂട്ടൊക്കെ ഇച്ചിരി കൂടെ ഒന്ന് വേവാനുണ്ട്. അപ്പോൾ ഒരു 5 മിനിറ്റും കൂടെ നമുക്ക് അടച്ച് വെച്ച് കൊടുക്കാം. അപ്പോൾ എന്തേ, 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു 5 മിനിറ്റ് വേണ്ടിട്ട് ഒരു 3 മിനിറ്റൊക്കെ വെച്ച് കൊടുത്താൽ മതിയാവും. എന്നാലും സാരമില്ല കേട്ടോ, കരിഞ്ഞിട്ടൊന്നുമില്ല. പാത്രത്തിൻ്റെ കളർ കണ്ട് നിങ്ങൾ കരിഞ്ഞാണെന്നും കരുതണ്ട, കരിഞ്ഞിട്ടൊന്നുമല്ല. അപ്പോൾ നമ്മുടെ അടിപൊളി ബീട്രൂട്ട് റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക, ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ.